നമസ്കാരം. കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരും ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്ത് സർക്കാരും സ്ത്രീ സംരക്ഷകരല്ല, മറിച്ച് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ക്രിമിനൽക്കൊപ്പമാണെന്നാണ് ബിൽക്കിസ് ബാനു കേസിലെ സുപ്രീംകോടതി വിധി അർത്ഥശങ്കയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്നത് ദേശാഭിമാനി പ്രതിവാര പങ്ക്തിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണം, കാരണം കാലിക പ്രസക്തമാണ് ആ വാക്കുകളും വരികളും. കഴിഞ്ഞ ആഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ നാരീശക്തിയെക്കുറിച്ചും മാതൃശക്തിയെക്കുറിച്ചും വാദോരാതെ സംസാരിച്ചത്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ സംസാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചരണം മാത്രമാണെന്നും ബിൽക്കിസ് ബാനു കേസടക്കം വ്യക്തമാകുന്നു. ബി ജെ പി നയിക്കുന്നത് ആർ എസ് എസ് തന്നെയാണ്. ആ സംഘടനയുടെ പ്രത്യയശാസ്ത്രം പുരുഷ മേധാവിത്വത്തെ അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷ, നാരീശക്തി തുടങ്ങിയ മോദിയുടെ പദപ്രയോഗങ്ങൾ വോട്ട് നേടാനുള്ള തട്ടിപ്പ്, വോട്ട് തേടാനുള്ള തട്ടിപ്പ് അത് മാത്രമാണെന്നാണ് താം പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ഗോവിന്ദ മാസ്റ്റർ ഇങ്ങനെ വിശദീകരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ 2002 ഗോത്ര സംഭവത്തെ തുടർന്ന് വംശഹത്യകൾ അരങ്ങേറിയത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും നാരീശക്തിയെക്കുറിച്ചും ഇന്ന് വാചാലനാകുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ സർക്കാർ വേട്ടക്കാരുടെ കൂടെ നിൽക്കാനാണ് തയ്യാറായത്. ബിൽക്കിസ് ബാനു നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ FIR ഫയൽ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായില്ല. മോദിയെ പേടി. പോലീസിൻ്റെ പക്ഷപാതപരമായ സമീപനം പ്രതികളെ രക്ഷിക്കുന്നതിലേക്കാണ് നയിച്ചത്. ഇത് മാത്രമല്ല, രാധേശ്യാം എന്ന ഒരു പ്രതി മാത്രമാണ് ശിക്ഷ ഇളവിന് ഗുജറാത്ത് സർക്കാരിന് അപേക്ഷ നൽകിയത്. എന്നാൽ ഇത് മറയാക്കി മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഇളവ് നൽകുന്നതിനുള്ള ഉത്തരവാണ് ഗുജറാത്ത് സർക്കാർ നൽകിയത്. ബിൽക്കിസ് ബാനുവിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ അന്ന് വിചാരണ കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് നൽകാത്തതിനാൽ അധിക ശിക്ഷ അനുഭവിക്കാനും പ്രതികൾ ബാധ്യസ്ഥരായിരുന്നു. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് പ്രതികൾ 14 വർഷം ശിക്ഷ അനുഭവിച്ചു എന്ന ന്യായത്തിന്മേൽ ശിക്ഷ ഇളവ് നൽകിയത്. ഇളവ് ലഭിച്ചു പുറത്തു വന്ന പ്രതികളെ വീരയോദ്ധാക്കളെപ്പോലെ ബി ജെ പി നേതാക്കൾ സ്വീകരിച്ച നടപടിയിൽ എന്താണ് തെറ്റെന്ന് വാദിക്കുന്നതിനും വരെ എത്തി ഗുജറാത്ത് സർക്കാരിൻ്റെ ആ ക്രിമിനലോടുള്ള കൂറ്. സ്ത്രീ പീഡകരും ബി ജെ പി സർക്കാരുകളും തമ്മിലുള്ള ബന്ധമാണ് സുപ്രീംകോടതി വിധി ന്യായം തുറന്ന് കാട്ടിയിരിക്കുന്നത്. ഗുജറാത്ത് സർക്കാർ പ്രതികൾക്കൊപ്പം, അതായത് കുറ്റവാളികൾക്കൊപ്പം ഒളിച്ചുകളി നടത്തിയതിനെ ജസ്റ്റിസുമാരായ ബി വി നാഗരത്നയും ഉജ്ജൽ ദോയാനും തുറന്നടിച്ചിരുന്നു. ശിക്ഷയെ ചതി വഴി മറികടക്കാൻ കുറ്റവാളികൾക്ക് കഴിഞ്ഞാൽ സമൂഹത്തിൽ സമാധാനവും സ്വൈരവും കെട്ടുകഥയാകുമെന്നാണ് കോടതി മുന്നറിയിപ്പ് നൽകിയത്. ഇതിൽ ചതിയന്മാരുടെ സ്ഥാനത്താണ് കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും നിലയുറപ്പിക്കുന്നത്. അനീതിയുടെ മേൽ കെട്ടിപ്പടുക്കുന്ന രാജ്യമായി നാം മാറുകയാണോ എന്ന സംശയമാണ് കോടതി അന്ന് ഉയർത്തിയത്. അതായത് ഗുജറാത്തിൽ നിയമവാഴ്ച തകർന്നു എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. അവിടുത്തെ സർക്കാർ തന്നെയാണ് തട്ടിമറിച്ചത്. ഈ സാഹചര്യത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ പ്രധാനമന്ത്രി ഇപ്പോൾ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. എന്നാൽ ഇരകളെ വേട്ടക്കാരനൊപ്പം നിന്ന് വേട്ടയാടുന്ന ഒരു കേന്ദ്ര ഭരണത്തിൽ നിന്നും നന്മകൾ പ്രതീക്ഷിക്കേണ്ടതില്ല. സുപ്രീം കോടതിയിൽ നിന്നും ഇത്രയും വലിയൊരു കുറ്റപ്പെടുത്തലുണ്ടായിട്ടും മോദിയും അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല. പ്രതികളെ തിരിച്ച് ജയിൽ അടയ്ക്കണമെന്ന ഏറ്റവും പുതിയ സുപ്രീംകോടതി വിധി പാലിക്കപ്പെടുമോ എന്നും കണ്ടറിയണം. എല്ലാ പ്രതികളും ഒളിവിലാണെന്നാണ് റിപ്പോർട്ട്. എന്തായാലും നാരീശക്തിയിൽ നിന്ന് കേന്ദ്ര ഭരണനേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് സുപ്രീം കോടതിയിലെ വിധി. നീതി ലഭിക്കാനായി 4 തവണയാണ് ബിൽക്കിസ് ബാനുവിന് സുപ്രീം കോടതി കയറി ഇറങ്ങേണ്ടി വന്നത്. 20-ലധികം വീടുകളിൽ ഭയം കൊണ്ട് മാറി താമസിക്കേണ്ടി വന്നു. എന്നിട്ടും അവർ തുടരുന്ന പോരാട്ടം ആവേശകരമാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. 2002 FIR സമർപ്പിക്കുന്നത് മുതൽ CPM അവരുടെ പോരാട്ടത്തിനൊപ്പമാണ്. ഇനിയും ആ പിന്തുണ നിർബാധം തുടരും. സ്ത്രീകളെ ക്രിമിനലുകളിൽ നിന്നും മാത്രമല്ല ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ബി ജെ പിയിൽ നിന്നും സംരക്ഷിക്കേണ്ട ബാധ്യത പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ കടമയാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ആവർത്തിക്കുന്നു ഗോവിന്ദ മാസ്റ്റർ.